പ്ലാന്റിന് ഏറ്റവും അടുത്ത് താമസിക്കുന്നവർക്ക് ഒന്ന് മാറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാലും പുക, വീടിനകത്തും പുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് കഴിഞ്ഞ 6 ദിവസമായുള്ളത്. ഇപ്പോൾ സജിത മഠത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആശങ്ക കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വിഷപ്പുക വരുമ്പോൾ വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും അടുത്താണ് ഈ ബ്രഹ്മപുരം പ്ലാന്റ് ഉള്ളത്. ഒരു ദിവസം രാത്രി പെട്ടെന്ന് വീടിൻ്റെ അകത്തേക്ക് ഒരു പുക ഇങ്ങോട്ട് വെളുത്ത പുക ഇങ്ങനെ അടിച്ചു കയറുകയാണ്. അതേപോലെ തന്നെ ചുറ്റും നോക്കിയാൽ പോലും പരസ്പരം കാണാത്ത രീതിയിൽ പുക വരുവാണ്. അപ്പോഴാണ് ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ദുരന്തം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം പലപ്പോഴും ആളുകൾ ചോദിക്കും ഇതിനെ ഇത്രയും വലിയ എക്സാജറേറ്റ് ചെയ്ത് കാണേണ്ടതുണ്ടോയെന്ന്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് എത്ര പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ ആലോചിക്കുന്നത്. തീ അണയ്ക്കുമായിരിക്കും, കാരണം അതിനുള്ള ഫോഴ്സ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഇത്രയും ഹെക്ടർ കണക്കിന് മാലിന്യം കുന്നു കൂടുകയും അത് സംസ്കരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചതിനെ കുറിച്ചിട്ട് മാത്രമാണ് എൻ്റെ ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നോക്കിയ പുക ഉയരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഡൽഹിന്റെ അതേ അൺഹെൽത്തി സിറ്റുവേഷൻ. ഞാൻ ഡൽഹിയിൽ കുറെ കാലം ജീവിച്ചതാണ്. അപ്പൊ ഡൽഹിയിലൊക്കെ തന്നെ നമ്മളെടുത്ത് പറയാറുണ്ട് മഞ്ഞുകാലത്ത് മോർണിംഗ് വാക്കിനൊന്നും പോകരുത്, കാരണം ഭയങ്കര ഹെവിയാണ് വായു. ഇപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ എന്താണോ അനുഭവിച്ചുള്ളത് അതേ അനുഭവമാണുള്ളത്. മാലിന്യം കൂമ്പാരമായി കൂമ്പാരമായി വരുന്നത് കോർപ്പറേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇത്രയും കാലമായിട്ടും പരിഹാരം ഉണ്ടാവാതിരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും അധികം പേടിപ്പിക്കുന്നത്. ഇഷ്യൂ വരുമ്പോഴല്ലോ നമ്മൾ പരിഹരിക്കേണ്ടത്. അതിൻ്റെ ഒരു ആശങ്കയാണ് സജിത മഠത്തിൽ പങ്കുവച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബ്രഹ്മപുരത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഫ്ലാറ്റ് ഉള്ളത്. ഇവിടെ താമസിക്കുന്ന ഓരോ ഫ്ലാറ്റിൽ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ അതേ കൺസേൺ ആണ് സജിത മഠത്തിലും പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.